പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഒരു നീക്കം വന്നിരിക്കുകയാണ്. ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുദ്ധം ഞങ്ങളെ പല പാഠങ്ങളും പഠിപ്പിച്ചു എന്നും പാക് പ്രധാനമന്ത്രി പറയുന്നു. കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ ചർച്ചയാകാമെന്നും പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ട്. നമ്മൾക്ക് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും സരുൺ ഏജോസ് ആണ് ചേരുന്നത്. സരുൺ, ഈ പാകിസ്ഥാന്റെ നീക്കത്തെ നമുക്ക് എങ്ങനെയാണ്, വളരെ പോസിറ്റീവായി കാണാൻ കഴിയുമോ അതോ മറ്റേതെങ്കിലും തന്ത്രപരമായ ഒരു നീക്കമാണ്, എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ? കിരൺ, ഏറെ കാലത്തിന് ശേഷമാണ് പാകിസ്ഥാനിൽ നിന്ന് സമാധാനത്തിൻ്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നൊരു സന്ദേശം പാക് ഭരണാധികാരികളിൽ നിന്ന് ഉണ്ടാകുന്നത്. ദുബൈയിലെ അൽ അറേബ്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുമുള്ള അഭ്യർത്ഥന എന്ന നിലയിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം, അതിന് പാകിസ്ഥാൻ തയ്യാറാണ് എന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുമായി 3 യുദ്ധങ്ങളുണ്ടായി, 65-ലും 71-ലും അതുപോലെ തന്നെ 99-ലും 3 യുദ്ധങ്ങളുണ്ടായി. ഈ യുദ്ധങ്ങൾ പാകിസ്ഥാൻ ജനതയ്ക്ക് സമ്മാനിച്ചത് ദുരിതവും പട്ടിണിയും തൊഴിലില്ലായ്മയും മാത്രമാണ്. പാകിസ്ഥാന്റെ കൈവശമുള്ള ബോംബുകളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളും വെറുതെ ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സന്ദേശം എന്ന നിലയിൽ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ ഇന്ത്യയുമായുള്ള യുദ്ധങ്ങളിൽ നിന്ന് ഞങ്ങൾ നിരവധി പാഠങ്ങൾ പഠിച്ചു. പാക് ജനതയ്ക്ക് തൊഴിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ആരോഗ്യവും ലഭ്യമാക്കേണ്ടതുണ്ട്. ഞങ്ങൾ ആണവ ശക്തിയാണെങ്കിൽ പോലും ഒരു യുദ്ധം ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുമാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് ഒരു പാക് ഭരണാധികാരികളിൽ നിന്നും ഇത്തരത്തിലുള്ള സമാധാനത്തിൻ്റെ ഒരു സന്ദേശം ഉണ്ടാകുന്നത്. ഏതായാലും നേരത്തെ കഴിഞ്ഞ മാസങ്ങളുൾപ്പെടെ ഐക്യരാഷ്ട്ര സംഘടനയിൽ അടക്കം ഇന്ത്യയും പാകിസ്ഥാനും കശ്മീർ വിഷയത്തിലടക്കം ഏറെ കൊമ്പുകോർത്തിരുന്നു. പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ പ്രസ്താവനയടക്കം, കശ്മീർ വിഷയത്തിലെ പ്രസ്താവനയടക്കം ഇന്ത്യയെ ഏറെ പ്രകോപിപ്പിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫിൻ്റെ, പാക് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഈ ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള ചർച്ചയ്ക്ക് ദുബായ് ഭരണാധികാരികൾ മുൻകൈ എടുക്കണമെന്നും അദ്ദേഹം ഈ അഭിമുഖത്തിൽ അഭ്യർത്ഥിക്കുന്നുണ്ട്. കിരൺ, ശരി, വിദേശകാര്യ വിദഗ്ധൻ കൂടിയായ കെ പി ഫാബിയാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഫാബിയാൻ, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് അസാധാരണമായ ഒരു നീക്കമുണ്ടായിരിക്കുന്നു, അത്തരം ഒരു ചർച്ചയ്ക്ക് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നു. ഈ യുദ്ധം കൊണ്ട് പാകിസ്ഥാൻ ഉണ്ടായത് വലിയ നഷ്ടങ്ങളാണെന്ന തിരിച്ചറിവ് കൂടി അദ്ദേഹം പരസ്യമായി പങ്കുവെക്കാൻ തയ്യാറാവുന്നു. എന്താണ് നമുക്ക് ഈ പാകിസ്ഥാന്റെ നീക്കത്തെ ഏത് തരത്തിലാണ് വിലയിരുത്താനാവുക? പാകിസ്ഥാന്റെ നീക്കത്തിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്നാമത്, പാകിസ്ഥാൻ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. രണ്ടാമത്, അവിടെ ഒരു വലിയ പൊളിറ്റിക്കൽ അൺസെർട്ടിനിറ്റി ഉണ്ട്. കാരണം ഇപ്പോഴുള്ള സർക്കാരിന്റെ പൊതുജന പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഞാൻ കേട്ടിടത്തോളം പാകിസ്ഥാൻ പറയുന്നത് കാശ്മീരിനെ പറ്റിയും കൂടിയെല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറെന്നാണ്. അക്കാര്യത്തിൽ ഇന്ത്യക്ക് ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടായേക്കാം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ എപ്പോഴും നമ്മൾ പാകിസ്ഥാനുമായിട്ട് ചർച്ചയിലിരിക്കണം. അല്ലാതെ ടെററിസം നിൽക്കാതെ ചർച്ച ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചർച്ചയിൽ എന്താ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നുള്ളത് വേറെ കാര്യം. ഒരുപക്ഷെ നമുക്ക് വളരെ ഫെയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരും, അത് നല്ല കാര്യം. പക്ഷേ ചർച്ച നിരാകരിക്കുന്നത് ശരിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പാകിസ്ഥാൻ ഇത്തരമൊരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുമ്പോൾ അതിനോട് പോസിറ്റീവായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് ഇന്ത്യക്ക് കൂടി ഗുണകരം എന്നുള്ള ഒരു അഭിപ്രായം, അങ്ങനെയാണോ? അതാണ് ഡിപ്ലോമാറ്റിക്കലായിട്ട് ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ? പാകിസ്ഥാന്റെ അജണ്ട നമ്മൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കണം എന്ന ആവശ്യമില്ല, മനസ്സിലായില്ലേ? പക്ഷേ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. താങ്കൾ ചർച്ചയ്ക്ക് ആവശ്യപ്പെടുന്നു, ഞങ്ങളും തയ്യാറാണ്. ചർച്ചയെ പറ്റി നമുക്ക് ചർച്ച ചെയ്യാം, അതായിരിക്കണം നമ്മുടെ. ഈ സൗദി അറേബ്യ മുൻകൈ എടുക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യ അങ്ങനെ ഒരു മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥതയിൽ ചർച്ചയ്ക്ക് തയ്യാറാവാനുള്ള സാധ്യതയുണ്ടോ? സൗദി അറേബ്യയുടെ കാര്യത്തിൽ പറഞ്ഞത്, ഹലോ,
ശ്രീ ശ്രീ കെ പി ഫാബിയൻ, ഇന്ത്യ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥതയിൽ ചർച്ചയ്ക്ക് തയ്യാറാവാനുള്ള സാധ്യത ഉണ്ടോ? ഒട്ടുമില്ല. ശരി, എന്തായാലും യാതൊരു സാധ്യതയില്ല. എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. ശ്രീ കെ പി ഫാബിയൻ, ശ്രീ അൽഫോൺസ് കണ്ണന്താനം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവ് എന്ന് പുറമേക്ക് വിലയിരുത്താൻ കഴിയുന്ന ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ചർച്ചയ്ക്ക് അഭ്യർത്ഥിച്ചിരിക്കുന്നു. യുദ്ധങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഒരുപാട് പഠിച്ചുവെന്നും ഇനി കശ്മീർ വിഷയമടക്കം ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പാകിസ്ഥാൻ പരസ്യമായി തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ ഏതു തരത്തിലാവും ഈ നീക്കത്തെ കാണുക? ഇത് എന്റെ കാഴ്ചപ്പാടിൽ ഇത് വെറും ഒരു തട്ടിപ്പ് മാത്രമാണ്. കാരണം ഒരു രണ്ടാഴ്ച മുമ്പ് മോദി ഏറ്റവും വലിയ കൊലയാളിയാണെന്നും അദ്ദേഹത്തിന് ലോക അന്താരാഷ്ട്ര കോർട്ട് വിസ്തരിക്കണമെന്നൊക്കെ പറഞ്ഞ് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ബിലാൽ ഭൂട്ടോ സംസാരിച്ചതാണ്. അപ്പം അങ്ങനെ ഒരു ചർച്ചയ്ക്കുള്ള യാതൊരു സ്കോപ്പും ഇപ്പം ഇല്ല എന്നാണ് എന്റെ വിലയിരുത്തല്. ഇതൊക്കെ പാകിസ്ഥാൻ വെറുതെ ഒരു ഇന്റർനാഷണൽ ഒരു വേദിയില് ഒരു വാർത്തയാക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു ശ്രമം മാത്രമാണ്, ഒരു പ്രസ്താവന മാത്രമാണ്. അതിനകത്ത് അപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എന്റെ കാഴ്ചപ്പാട്. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായിരിക്കുന്ന കാലത്തിലെ വാജ്പേയിയുടെ കാലത്ത് അങ്ങനെ ഒരു ഇന്ത്യയിൽ നിന്ന് ലാഹോറിലേക്ക് ബസ് വിടുക, അതോടൊപ്പം തന്നെ തുടർച്ചയായ ചർച്ചകൾ, ചില സമാധാന ശ്രമങ്ങളൊക്കെ വളരെ പോസിറ്റീവായി നടന്നത്, അത്തരത്തിലേക്ക് കൂടി പാകിസ്ഥാൻ മുൻപ് ചെയ്തത് എന്തായാലും നേരത്തെ കെ പി ഫാബിയൻ അടക്കമുള്ളവർ പറഞ്ഞത് ചർച്ച തുടരുക, നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുക, അത്തരം ഒരു നിർദ്ദേശമാവും ഇന്ത്യക്ക് നല്ലതെന്നാണ്. ഇക്കാര്യത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം? അത് വെറുതെ ചർച്ചയ്ക്ക് വേണ്ടി നടത്തിയിട്ട് ഒരു കാര്യമില്ല. കാരണം വാജ്പേയി വളരെയധികം ശ്രമിച്ചതാണ്. അതിനിടയ്ക്കാണ് ഈ കാർഗിൽ അവർ കയ്യേറിയതും യുദ്ധം നടത്തേണ്ടി വന്നതുമെല്ലാം ആ പശ്ചാത്തലത്തിൽ തന്നെയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ സ്ഥലം കയ്യേറാൻ നോക്കി. പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റൂല. ഇത് വെറുതെ നമ്മൾ ചർച്ച എന്ന് പറഞ്ഞ് സമയം കളയുകയാണ്. നമുക്ക് അതിന് വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചർച്ചയല്ലാതെ അന്താരാഷ്ട്ര വേദിയിൽ അംഗീകരിക്കപ്പെടുന്ന മറ്റ് എന്ത് മാർഗമാണുള്ളത്? അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു ഒരു പ്രോക്സി മാത്രമാണ്. അല്ലാതെ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റി അല്ല ഈ നമുക്ക് ഈ ഉടക്കി ഇങ്ങനെ നിൽക്കുന്നത് എന്നാണ് എന്റെ കാഴ്ചപ്പാട്. അവർ ഒരു ഒരു പ്രോക്സിയാണ്. ചൈനയ്ക്ക് നേരെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ പാകിസ്ഥാനെ ഏൽപ്പിക്കുന്നു ഇന്ത്യയുടെ തലയിൽ കയറാനായിട്ട്. അല്ലാതെ അതിനപ്പുറത്തൊന്നും ഞാനൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് കേവലം പാകിസ്ഥാന്റെ ഒരു ആത്മാർത്ഥതയില്ലാത്ത തന്ത്രം മാത്രമാണ്, അതിനെ പൂർണ്ണമായും തള്ളിക്കളയുക അല്ലേ? അതെ അതെ, അവര് യാതൊരു ആത്മാർത്ഥതയില്ല. അവർ പറഞ്ഞു വിശ്വസിച്ച് നമ്മൾ എന്തിനെങ്കിലും ഇറങ്ങി തിരിച്ചാൽ അത് നമുക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നല്ലാതെ, ഇത് വെറുതെ സമയം കളയുമെന്നല്ലാതെ, നമുക്ക് എംബാരസ്മെന്റ് ഉണ്ടാവുമെന്നല്ലാതെ അതിനപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ശരി, എന്തായാലും ഈ സമയത്ത് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി. വിദേശകാര്യ വിദഗ്ധൻ ടി ജെ വിൻസെന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി വിൻസെന്റ്, പാകിസ്ഥാൻ പരസ്യമായി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര വേദിയിലടക്കം ബോധ്യമാവുന്ന തരത്തിലേക്കാണ് ഇന്ത്യയോട് ചർച്ചയ്ക്ക് അഭ്യർത്ഥന വെച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഈ നീക്കത്തെ ഇന്ത്യ വിലയിരുത്തേണ്ടത്? വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു നീക്കമാണിത്. കാരണം ഒരു അന്താരാഷ്ട്ര വേദികളിൽ ലോക സമൂഹത്തിന്റെ കൂടി ഒരു ഒരു സാന്നിധ്യത്തിലും അവരുടെ അറിവിലും ആണല്ലോ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും ആ ഡിപ്ലോമാറ്റിക് പ്രോസസ്സിൽ ഇന്ത്യ വളരെ സജീവമായി പങ്കെടുക്കണം എന്ന് മാത്രമല്ല, അതൊരു നല്ല തുടക്കവുമാവും. ആ അതേസമയം എല്ലാ ഡിപ്ലോമാറ്റിക് പ്രോസസ്സിന്റെയും പിന്നിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്തുകയും പഴയകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ സ്വീകരിക്കുകയുമാണ്. കാരണം ഇപ്പോൾ വാഗ ഡിപ്ലോമസി നടക്കുന്ന അതേ സമയത്താണ് വാജ്പേയിയുടെ കാലത്ത് 1998 ഇവിടുന്ന് ബെസ്റ്റ് ഡിപ്ലോമസി നടക്കുന്നു. അതേ സമയത്ത് കാർഗിലിൽ ഇൻക്രേഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നുവെച്ചാൽ ഇവിടെ ഇന്ത്യയിൽ നിന്ന് ലാഹോറിലേക്ക് ബസ് പോകുന്നു, വാഗ ബോർഡർ കടന്ന് ബസ് പോകുന്നു, പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അങ്ങനെ സൗഹൃദത്തിന്റെ ഒരു വലിയ തലം രൂപപ്പെട്ട് വരുന്നു, ഇരു ജനതകൾ ഒന്നിക്കുന്നു എന്നൊക്കെ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പാകിസ്ഥാനിലും ഇന്ത്യയിലുമുള്ള മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ച് ആഘോഷിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നടന്നത് കാർഗിലുള്ള ഇൻക്രേഷൻ ആയിരുന്നു. അങ്ങനെയാണ് കാർഗിൽ യുദ്ധം പോലും ഉണ്ടാവുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ഈ ഡിപ്ലോമാസി എന്ന തലത്തിൽ അവരുടെ രാഷ്ട്രീയ നേതൃത്വവും നയതന്ത്ര സമൂഹവും മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളോട് ആ രൂപത്തിൽ തന്നെ നമ്മൾ പ്രതികരിക്കുമ്പോഴും ആ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് കാര്യമായ സ്വാധീനമില്ലാത്ത തലത്തിലാണ് അവിടുത്തെ മിലിറ്ററിയും ഇന്റലിജൻസ് ISI അതുപോലെ ഈ തീവ്രവാദ സംഘങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്നത് നമ്മൾക്ക് കാണണം.
അങ്ങനെ കണ്ടുകൊണ്ട് ഈ പ്രശ്നത്തെ സമീപിച്ചാൽ ഒരേ സമയം ഡിഫൻസിന്റെ സകല സാധ്യതകളും ഒഫൻസ് എന്റെ സാധ്യതകളും നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ ഡിപ്ലോമാറ്റിക് പ്രക്രിയയിൽ ഇന്ത്യ പങ്കെടുക്കുന്നത് തീർച്ചയായിട്ടും ഗുണകരമായ ഒരു കാര്യമായിരുന്നു. നേരത്തെ അൽഫോൺസ് കണ്ടനാരത്തെ പോലെ കേന്ദ്ര സർക്കാരിലടക്കം സ്വാധീനമുള്ള അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ കൂടുതൽ അടുപ്പവും ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് പറഞ്ഞത് പാകിസ്ഥാനുമായി അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ച നടത്തേണ്ടതില്ല, മുൻകാല അനുഭവങ്ങളും താങ്കൾ തന്നെ ചൂണ്ടിക്കാട്ടിയ മുൻകാല അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്, വാജ്പേയിയുടെ കാലത്ത് ചർച്ച നടക്കുമ്പോൾ തന്നെയാണ് അവിടെ നുഴഞ്ഞുകയറ്റം നടത്തിക്കൊണ്ടിരുന്നതും, അത്തരമൊരു രാജ്യവുമായി ചർച്ച കൊണ്ട് യാതൊരു ഫലവുമില്ലാതെ തള്ളിക്കളയേണ്ടതാണ് എന്നുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട്. അല്ല, അത് അത് അദ്ദേഹത്തിന്റെ അതൊരു ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല. പക്ഷേ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കാൻ നയതന്ത്ര പരിഹാരമല്ലാതെ യുദ്ധം ഒരു പരിഹാരമേ അല്ല. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരർത്ഥത്തിൽ നിരന്തരമായ യുദ്ധാവസ്ഥയിൽ തുടരുന്ന രണ്ട് രാജ്യങ്ങളാണ്. നാല് മഹായുദ്ധങ്ങൾ കഴിഞ്ഞു 1998 ക്രൈസിസ്, അതിനുശേഷവും പുൽവാമ അടക്കമുള്ള സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ തുടർച്ചയായിട്ട് യുദ്ധാവസ്ഥയിൽ തുടരുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് യുദ്ധം ഒരു പുത്തരിയല്ല എന്ന് സാരം. അതേസമയം ഡിപ്ലോമസിയുടെ സാധ്യതകൾ അതിന് സമാന്തരമായി ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നന്നാണ്. അത് ഉപയോഗിക്കേണ്ട പറ്റില്ല. കാരണം ആത്യന്തികമായ പരിഹാരം ഈ നയതന്ത്ര പ്രക്രിയയിലൂടെ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കൂ. യുദ്ധം ചെയ്ത ഒരു രാജ്യം പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പരാജയപ്പെടുത്തുകയോ ചെയ്താലും അത് അതുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ യുദ്ധം തന്നെ രണ്ടാം ലോകമഹായുദ്ധത്തിന് കാരണമായതിന്റെ പിന്നിൽ പരാജിതരുടെ രോഷമുണ്ടായിരുന്നു എന്നത് ചരിത്രപരമായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള, അത് ഇന്ത്യ ചൈനയുമായിട്ടുള്ള സംഘർഷമാണെങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള സംഘർഷമാണെങ്കിലും അത് യുദ്ധത്തിലൂടെ പരിഹരിക്കുക എന്ന് പറയുന്നത് ആധുനിക ലോകത്ത് ഏറെക്കുറെ അസാധ്യമായ കാര്യമാണ്. മറ്റൊരു കാര്യം, ഇരു രാജ്യങ്ങളും ആണവ രാജ്യങ്ങൾ കൂടിയാണ്. അപ്പൊ ഒരു ഒരു പരിഹാരം എന്നത് സ്ഥിരപരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ താൽക്കാലികമായി ഒരു ഒരു സമാധാന അവസ്ഥ ഉണ്ടാക്കാൻ നയതന്ത്ര പരിഹാരം അനിവാര്യമാണ്. അതാണ് ആ ഒരു സാധ്യത മാത്രമേ നമ്മൾ മുന്നിലുള്ളൂ. അപ്പോൾ ഇപ്പോൾ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് ആഗോള സമൂഹത്തിന്റെയും യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള രാജ്യങ്ങളുടെയും ഒക്കെ ഒരു ഒരു കൺസെൻസസിൽ ഒരു ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളത് തള്ളിക്കളയേണ്ടതില്ല എന്നുള്ളതാണ്. അതേസമയം ഡിപ്ലോമാറ്റിക് പ്രോസസ്സിലൂടേക്ക് പോകുമ്പോഴും അതുപോലെ അതിർത്തി സംരക്ഷണത്തിന്റെ കാര്യത്തിലും ഒക്കെ പാകിസ്ഥാൻ എന്താണെന്ന് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവവും കരുതലോടും കൂടി നയസമീപനം സ്വീകരിക്കാൻ ഇന്ത്യക്ക് കഴിയുമല്ലോ. അപ്പം ആ രീതിയിൽ രണ്ടും യോജിച്ചു കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതിനിടയിൽ മറ്റ് ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയം കൂടിയുണ്ട്. പാകിസ്ഥാന്റെ സാമ്പത്തികമായി പാടെ തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്, വലിയ കടത്തിൽ നിൽക്കുന്ന നിൽക്കുകയാണ്. ഇനിയും അന്താരാഷ്ട്ര തലത്തിൽ അവർക്ക് കടമൊക്കെ എടുക്കണമെങ്കിൽ ഇത്തരമൊരു യുദ്ധത്തിന്റെ സാഹചര്യം, ഇത്തരമൊരു സംഘർഷത്തിന്റെ സാഹചര്യം ഒഴിവാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് സാമ്പത്തികമായി രക്ഷപ്പെടാൻ വേണ്ടി, കടം കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ സ്വീകരിക്കുന്ന ഒരു തന്ത്രപരമായ നിലപാടാണ് ഇത് എന്ന തരത്തിലും വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അത് ശരിയാണ്, തീർച്ചയായിട്ടും അതെ. കാരണം ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തെ നിർണ്ണയിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുന്നത് ആഭ്യന്തര നയം തന്നെയാണ്. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം പാകിസ്ഥാനകത്തുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെയും സംഘർഷത്തിന്റെയും ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്നിപ്പോ പാകിസ്ഥാൻ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവാണ്. ആ പ്രതിസന്ധിയിൽ കൂടി വരികയും ചെയ്യും. കാരണം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റിനെ വലിയ രൂപത്തിൽ ആശ്രയിക്കുന്ന ഒരു രാജ്യമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട് ആണ് ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. അപ്പൊ ഇങ്ങനെ വലിയ ചൈനീസ് നിക്ഷേപങ്ങൾ വരുന്നു. ഇത് കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ശ്രീലങ്കയിലെ ഹമ്പത്തൊട്ട തുറമുഖം ചൈനക്കാര് 99 വർഷത്തേക്ക് വാടകയ്ക്ക് എടുത്തതുപോലെ പാകിസ്ഥാന്റെ സമ്പത്തരംഗവും അവരുടെ റിസോഴ്സും ഒക്കെ ചൈനയുടെ നിയന്ത്രണത്തിലാകുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പൊ അത് അത് ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. പക്ഷെ നിലവിൽ തന്നെ അതിരൂക്ഷമായ സാമ്പത്തിക പാകിസ്ഥാൻ നേരിടുന്നുണ്ട്. പക്ഷെ ഈ പ്രതിസന്ധി പാകിസ്ഥാന്റെ മാത്രം ഒരു പ്രതിസന്ധിയായിട്ട് നമ്മൾ കാണേണ്ടതില്ല. പാകിസ്ഥാൻ അടക്കമുള്ള സൗത്ത് ഏഷ്യയിലെ ശ്രീലങ്കയും ചൈന പോലും അവരുടെ ഇക്കണോമി സ്ട്രിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യൻ ഇക്കണോമിയും നമ്മൾ പുറമെ വളരെ ഒരു ജി ഡി പി വളർച്ചയൊക്കെ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഒരു ആഗോള മാന്ദ്യത്തിന്റെ പശ്ചാത്തലം ഇപ്പോഴും ഇന്ത്യൻ ഇക്കണോമിയെയും ബാധിക്കുന്നുണ്ട്. അപ്പം പാകിസ്ഥാനിൽ അത് രൂക്ഷമാണ് എന്ന് സാരം. അതായിരിക്കാം, അത്തരം കാരണങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും നമുക്ക് ഇന്ത്യയിലേക്ക് നമ്മളുടെ ദേശ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം എവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നാലും
അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കാതെ അതിനെ പോസിറ്റീവായി പ്രയോജനപ്പെടുത്താനുള്ള രാഷ്ട്രീയ വിവേകം ആണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കാണിക്കുന്നത് എന്നാണ് എന്റെ അഭിപ്രായം. ശരി, ശ്രീ പി ജെ വിൻസെന്റ് ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും ഇനിയും മറ്റു പല പ്രധാന വാർത്തകളും വരാനുണ്ട്. എസ് എൻ ട്രസ്റ്റിൻ്റെ ബൈലോ ഭേദഗതി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. അത് വെള്ളാപ്പള്ളി നടേശന് കനത്ത തിരിച്ചടി കൂടിയാണ്. ഇതടക്കമുള്ള വാർത്തകളിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള.